ഹലോ ഗെയിമേഴ്സ്, റീസെൻറ്റ് റിലീസായ സ്റ്റാവഞ്ചസ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ പറ്റിയാണ് ഈ വീഡിയോ. സാധാരണ സർവൈവിംഗ് ഗെയിമുകൾ പോലെയല്ല, ഈ ഗെയിമിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റാവഞ്ചസ് എന്ന് പറഞ്ഞ ഗെയിം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു ബാറ്റിൽ റോയൽ ആയിട്ടായിരിക്കും തോന്നുക. പക്ഷേ ഈ ഗെയിം ഒരു ബാറ്റിൽ റോയൽ ഗെയിം അല്ല. അതുപോലെ ഈ ഗെയിം എപ്പിക്സ് ലെജൻഡ്സ് അതുപോലെ തന്നെ വലിയ വലിയ ബാറ്റിൽ റോയൽ സർവൈവിംഗ് ഗെയിമുകളെ ഇൻസ്പയർ ചെയ്ത് ചെയ്തൊരു ഗെയിമും കൂടെയാണ്. അപ്പോൾ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തത് നിറ്റൻഡൻ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. പ്രൊണൗൺസ് ചെയ്തതിൽ തെറ്റുണ്ട്, ക്ഷമിക്കുക. ഈ ഗെയിം അനൗൺസ് ചെയ്തത് സെപ്റ്റംബറിലാണ്. ഈ ഗെയിമിൻ്റെ ബീറ്റ റിലീസ് ചെയ്യുന്നത് നവംബറിലാണ്. പിന്നെ അടുത്ത് രണ്ട് ദിവസത്തിന് മുമ്പാണ് ഈ ഗെയിം റിലീസാവുന്നത്. ഈ ഗെയിമിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മാപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഗെയിമിൽ എൻ പി സീസ് ഉണ്ട്. സോംബീസ്, ഏലിയൻസ് ഇവയൊക്കെയാണ് എൻ പി സീസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗെയിമിൽ ഹീറോസ് ഉണ്ട്. അതായത് എപ്പിക്സ് ലെജൻഡ്സ് പോലെയുള്ള ഹീറോസ്, ഇത് ക്യാരക്ടറിന് പ്രത്യേകത ഉള്ളവർ, അങ്ങനെ കുറേ സംഭവമൊക്കെ ഇതിനകത്തുണ്ട്. അതായത് ചില ക്യാരക്ടർക്ക് സ്പീഡ് കൂടുതൽ, അതുപോലെ ചില ക്യാരക്ടർക്ക് മാത്രമായിട്ടുള്ള ഗണ്ണ്, അങ്ങനെ കുറേ കാര്യങ്ങളും ഈ ഒരു ഗെയിമിലുണ്ട്. ഇതൊരു ബാറ്റിൽ റോയൽ ഗെയിമല്ല, ഇതൊരു സർവൈവിംഗ് ഗെയിമാണ്. എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഗെയിമിലുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ നേച്ചറും പണി തരും, അതുപോലെ തന്നെ എൻ പി സിസ്, അതായത് സോംബി പോലത്തെ സാധനങ്ങളും പണി തരും. പിന്നെ എനിമിയുണ്ട്. എന്താണ് നേച്ചർ തരുന്ന പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാപ്പിൽ നിങ്ങൾക്ക് പകുതി കാണാൻ പറ്റും ഇതൊരു തണുത്തുറഞ്ഞ മാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സോഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ സോംബീസ് പിന്നെ പറയണ്ടല്ലോ, അവരും നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇതൊരു സർവൈവിംഗ് ഗെയിം ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കണ്ടെത്തണം. എനിമീസിനെ അനിമൽസിനെയൊക്കെ കൊന്ന് നമുക്ക് ഫുഡ് കണ്ടെത്താം. അതുപോലെ നമ്മൾ ഈ ഗെയിമിൽ ഡാറ്റ പോയിൻ്റ് മൈൻ ചെയ്യേണ്ടി വരും. ഒരു പോയിൻ്റ് ചെയ്തിട്ട് ഡാറ്റ മൈൻ ചെയ്യേണ്ടി വരും. ഈ ഡാറ്റ കൂടുതലുള്ള ആൾ, പോയിൻ്റ് കൂടുതലുള്ള ആൾ ജയിക്കും. ഈ ഡാറ്റ പോയിൻ്റ് നമ്മുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അതിനും ഇവിടെ ഒരു പ്രത്യേക തരം ടവർ പോലത്തെ സംഭവമുണ്ട്, അവിടെ ചെന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഗെയിമിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു സ്പേസ് ഷിപ്പ് താഴേക്ക് വരും, അതിൽ നമ്മൾ കയറണം. നമ്മൾ മാത്രമല്ല, ആ ഒരു സോണിലുള്ള ഏറെക്കുറെ എല്ലാ എനിമീസും അതിൽ കയറും. ആ ടൈമിൽ അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കും, അതിനകത്ത് നേരെ പൊങ്ങിപ്പോവും. അവിടെ വെച്ചിട്ട് ഈ ഗെയിം കഴിയും. ഓക്കെ, ഈ ഗെയിമിൻ്റെ പ്രധാന ചെയ്ത് സർവൈവ് ചെയ്യുക എന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മോട്ടിവ്, അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നും ഇതിൽ ജയവും തോൽവിയൊന്നുമില്ലായിരുന്നു. അതാണ് ആദ്യം പറഞ്ഞ പോലെ നമ്മളിതിനകത്ത് പോയിൻ്റ് കളക്ട് ചെയ്യുക. ആ പോയിൻ്റ് വെച്ചിട്ടാണ് ജയവും തോൽവിയൊക്കെ വരുന്നത്. അതുപോലെ ഈ വീഡിയോ പറഞ്ഞ് എന്തെങ്കിലും കാര്യം തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.